അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 73-ാമത്തെ പേജിലെ തൊലബുലിൽ ഇജാസ ലീവ് ലെറ്റർ എന്ന പാഠമായിരുന്നു നമ്മൾ പഠിച്ചത്. അതിൽ ലീനയെക്കുറിച്ച് പഠിച്ചു. ലീന 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു, അവൾ ക്ലാസ് ലീഡറായിരുന്നു എന്നും ഓണാവധിക്ക് ശേഷം, ഉത്തിലത്ത് ഓണം ഓണാവധിക്ക് ശേഷം അവൾ ക്ലാസ്സിൽ വന്നില്ല. ഒരു ദിവസം എന്ത് ചെയ്തു, അധ്യാപകന് അവളുടെ ഉപ്പയിൽ നിന്നൊരു ലെറ്റർ വന്നു അല്ലേ. ലെറ്റർ വന്നു, എന്തായിരുന്നു ആ ലെറ്റർ എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 74-ാമത്തെ പേജിൽ, അപ്പോൾ 74-ാമത്തെ പേജിൽ ലീനയുടെ ഉപ്പ, ലീനയുടെ ഉപ്പ എഴുതിയ ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിയാദത്ത് മുറബി സഫിൽ ഹാമിസ്, 5-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, സിയാദത്ത് ബഹുമാനപ്പെട്ട, സിയാദത്തറിനെ ബഹുമാനപ്പെട്ട, പിന്നെ ആർക്കാണ്, മുറബി സഫിൽ ഹാമിസ്, 5th ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, 5-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. ഇനി അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്താണ്, ഏത് സ്കൂളിലാണ്, അൽ മദ്രസത്തുൽ ഹുക്കൂമിയത്തുൽ ഇബ്തിദായിയ ബി കണ്ണൂർ. അൽ മദ്രസ സ്കൂള് ഏത് സ്കൂളാണ്, അൽ ഹുക്കൂമിയ, ഹുക്കൂമിയാൻ്റെ ഗവൺമെൻറ്, ഗവൺമെൻറ് സ്കൂൾ. ഏത് ഗവൺമെൻറ് സ്കൂളാണ്, അൽ ഇബ്തിദായിയ പ്രൈമറി, പ്രൈമറി ഗവൺമെൻറ് സ്കൂൾ ബി കണ്ണൂർ. എവിടെയാണ്, കണ്ണൂർ, കണ്ണൂർ ജില്ലയിലെ പ്രൈമറി ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർ അല്ലേ. തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വബാദു, ഏതൊരു ലെറ്റർ തുടങ്ങുമ്പോഴും എന്ത് വേണം, നമസ്കാരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അഭിസംബോധന വേണം അല്ലേ. അപ്പോൾ അതിൽ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഏത് ലെറ്ററിലുണ്ടാകും, തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വബാദു, അതായത് മേലെ ക്ലാസ് ടീച്ചർ, അതിന് താഴെ സ്കൂള്, അതിന് താഴെ പിന്നെ ലെറ്റർ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വബാദു, നമസ്കാരം. ഇനി നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. അക്തുബു ഹാദൽ ഖിതാബ മിനൽ മുസ്തഷ്ഫ ഇബ്നത്തി ലീന മുസാബത്തും ബിമർദിൽ കുല്യ ഉദ്ഖിലത്ത് ഫിൽ മുസ്തഷ്ഫ ഖബ്ല ഉസ്ബൂഇൻ വഹിയ അൽആൻ ഫി വഹദത്തിൽ ഇനായത്തിൽ മുകസ്സഫ അക്തുബു ഹാദൽ ഖിതാബ മിനൽ മുസ്തഷ്ഫ. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അക്തുബു, ഞാൻ എഴുതുന്നു, ഹാദൽ ഖിതാബ്, ഈ ഒരു ലെറ്റർ, മിനൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇബ്നത്തി ലീന മുസാബത്തുൻ ബിമർദിൽ കുല്യ, ഇബ്നത്തി എൻ്റെ മകൾ ലീന, എൻ്റെ മകൾ പേരെന്താണ്, ലീന, ലീന എന്ന എൻ്റെ മകൾ മുസാബത്തുൻ ബിമർദിൽ കുല്യ, അവൾക്ക് കിഡ്നി രോഗം ബാധിച്ചിട്ടുണ്ട്, കിഡ്നി രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്നത്തി ലീന, എൻ്റെ മകൾ ലീനക്ക് മുസാബത്തുൻ, അവൾ രോഗിയാണ്, ബിമർദിൽ കുല്യ, കിഡ്നി രോഗത്താൽ, കിഡ്നി രോഗം ബാധിച്ച് ലീന രോഗിയാണ് എന്ന് പറയണം. ഉദ്ഖലത്ത് ഫിൽ മുസ്തഷ്ഫ ഖബ്ല ഉസ്ബൂഇൻ, ഉദ്ഖലത്ത്, അവളെ പ്രവേശിപ്പിക്കപ്പെട്ടു, ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഖബ്ല ഉസ്ബൂഇൻ ഒരാഴ്ചക്ക് മുമ്പ്, അപ്പോൾ ഒരാഴ്ച മുമ്പ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വഹിയ അവൾ അൽ ആൻ ഇപ്പോൾ, ഫി വഹദത്തിൽ ഇനായത്തിൽ മുകശ്ശഫ, ഫി വഹദത്തിൽ ഇനായത്തിൽ മുകസ്തഫ, ഐ സി യുവിലാണ് അവളിപ്പോൾ, എന്താണ്, ഐ സി യുവിലാണ്. ഓക്കെ, അപ്പോൾ വഹിയ അവൾ അൽ ആൻ ഇപ്പോൾ, ഫി വഹദത്തിൽ ഇനായത്തിൽ മുകസഫ ഐ സി യുവിലാണ്. ഐ സി എന്താണ് പറയുക, വഹദത്തിൽ ഇനായത്തിൽ മുകസഫ. ഐ സി യുവിൻ്റെ ഫുൾ എന്താണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് ഐ സി യുവിൻ്റെ ഫുൾ. ഐ സി യു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ, തീവ്ര പരിചരണ വിഭാഗം. അപ്പോൾ വഹദത്തിൽ ഇനായത്തിൽ മുകശഫ, അപ്പോൾ ലീന ഇപ്പോൾ എവിടെയാണ്, ഐ സി യുവിലാണ് എന്നാണ് പറയുന്നത്. ഇനി ബാക്കി നോക്കാം. ലിത, അതുകൊണ്ട്, ലിത, അതുകൊണ്ട് അർജു മിൻകും അതക്കറുമ ബി മൻഹി ഹൽ ഇജാസ ഹത്തായത്തി മഷിഫ, അവളുടെ രോഗം മാറുന്നത് വരെ അവൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കണമെന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയാണ്. ലിത, ലിത എന്ന, അതുകൊണ്ട് അർജു മിൻകും, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, അതക്കറുമ അർജു മിൻകും അതക്കറുമ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, ബി മൻഹി ഹൽ ഇജാസ അവൾക്ക് ലീവ് അനുവദിക്കണമെന്ന്, ഹത്താ യത്തിമ ഷിഫാ രോഗം ഭേദമാകുന്നത് വരെ. അപ്പോൾ രോഗം ഭേദമാകുന്നത് വരെ അവൾക്ക് ലീവ് അനുവദിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അടുത്തത് അൽ മുഖ്ലിസ്, നിഷ്കളങ്കതയോടെ, ആരാണ് പറയുന്നത്, വിശ്വസ്തതയോടെ, രാജു, ആരാണ് ഈ കത്ത് എഴുതുന്നത്, ലെറ്റർ എഴുതുന്നത് ആരാണ്, രാജു ആണ്. അപ്പോൾ രാജുവിൻ്റെ ഒപ്പ്, തൗക്കി എന്നുള്ളടുത്ത് ഒപ്പിടുക അല്ലേ, സൈൻ ചെയ്യുക, ഒപ്പിടുക. അപ്പോൾ അൽ മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയോടെ, ആരാണ്, രാജു, രാജുവിൻ്റെ ഒപ്പ്, തൗക്കി, രാജുവിൻ്റെ ഒപ്പ് ഇവിടെ ഇടുക. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, അഡ്രസ്സ്, ശാന്തി ഭവൻ,
അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീനയുടെ പിതാവ് രാജു ആണ്, രാജുവിൻ്റെ അഡ്രസ്സാണ് ശാന്തി ഭവൻ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് ഇത് അൽ മുഖ്ലിസ് രാജു ശാന്തി ഭവൻ എന്നുള്ളത് ഇടതുഭാഗത്താണ് എഴുതേണ്ടത്. പിന്നെ വലതുഭാഗത്ത് എഴുതേണ്ടത് എന്താണ്? അൽ മക്കാൻ പ്ലേസ് കാലിക്കോത്ത്. പ്ലേസ് സ്ഥലം എവിടെയാണ്? കാലിക്കോത്ത് കോഴിക്കോടാണ്. പിന്നെ താരീഖ് അന്നത്തെ ഡേറ്റ് എന്നാണ്, 10/10/2014. ഓക്കെ, ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ആരിലേക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അവരുടെ പേര് ഇവിടെ എന്താണ്? സിയാദത്ത് മുറബി സഫിൽ ഹാമിസ് എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അൽ മദ്രസത്തുൽ ഹുക്കൂമിയത്തുൽ ഇബ്തിദായിയ്യ കണ്ണൂർ എന്ന് കൊടുത്തു. അതിനുശേഷം ഒരു ലെറ്റർ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? തഹിയ്യത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വബാദു എന്ന് കൊടുക്കണം. അതിനുശേഷം പിന്നെ ലെറ്ററിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് അവിടെ കൊടുത്തു അല്ലേ. അതിനുശേഷം പിന്നെ അവസാനമായിട്ട് എന്ത് കൊടുത്തു? ഒരു കൺക്ലൂഷൻ, ലിത അർജു മിൻകും അത്തക്കർമ്മ ബിമൻഹിയൽ ഇജാസ് അഹത്തായത്തിമ ഷിഫ എന്നും കൊടുത്തു. അതിനുശേഷം അവസാനമായിട്ട് എന്ത് ചെയ്യണം? അൽ മുഖ്ലിസ് നിഷ്കളങ്കതയോടെ അല്ലെങ്കിൽ വിശ്വസ്തയോടെ രാജു ആരാണ് ഈ ലെറ്റർ എഴുതുന്നത് അവൻ്റെ പേര് കൊടുക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് ശാന്തി ഭവൻ. ഓക്കെ, അത് കൊടുക്കണം. പിന്നെ വലതുഭാഗത്ത് എന്ത് കൊടുക്കണം? സ്ഥലവും ഡേറ്റും കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ ലെറ്റർ എഴുതുന്നതിൻ്റെ രൂപം. ഇതാണ് ലെറ്റർ എഴുതുന്നതിൻ്റെ രൂപം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 75-ാമത്തെ പേജിലേക്ക് വരാം. അവിടെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. ഒഫിൽ യോമിത്താലി, അടുത്ത ദിവസം. അങ്ങനെ അധ്യാപകന് ലെറ്റർ കിട്ടി അല്ലേ, ലെറ്റർ വായിച്ചു. അടുത്ത ദിവസം വസലൽ മുദരിസു ഇലൽ മുസ്തഷ്ഫ, അധ്യാപകന് തൻ്റെ മകൾ ലീനക്ക് കിഡ്നി രോഗമാണെന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസം എന്ത് ചെയ്യാണ്? വസലൽ മുദരിസു, അധ്യാപകൻ എത്തി ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ. അധ്യാപകൻ എവിടെ എത്തി? ഹോസ്പിറ്റലിൽ എത്തി. ഫദാറ ബൈനഹുവ ബൈന വാലിദിൻ ലീന ഹിവാർ. അപ്പോൾ അധ്യാപകനും ലീനയുടെ അച്ഛനും തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ്. ലീനയും അധ്യാപകനും അതുപോലെ ലീനയുടെ വാലിദ് പിതാവും തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ്. അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ളതാണ്. എന്തൊക്കെ പൂർത്തിയാക്കണം എന്നുള്ളത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നതഹയ്യൽ ദാലിക്കൽ ഹിവാർ വനുക്കുമിലുഹു ബിസ്തിഖ്ദാമിൽ ജുമലി മിനൽ മുറബ്ബ്. ഈയൊരു സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം. പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അൽ മുദരിസ്, അധ്യാപകൻ വന്ന് കയറുമ്പോൾ തന്നെ എന്താണ് പറയുക? അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. എന്തായിരിക്കും? ഖിലാല ഷഹ്റൈനി എന്നാണോ, സബാൽ ഖൈർ എന്നാണോ, തഹ്താജു ഇലാ അമലിയത്തിൻ ജിറാഹിയ എന്നാണോ, കൈഫ സിഹത്തു ലീന എന്നാണോ, കം തബ്ലു തക്ലീഫത്തുൽ ജിറാഹ എന്നാണോ. ഞാൻ ബ്രാക്കറ്റിലുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. ഖിലാല ഷഹ്റൈനി എന്ന രണ്ട് മാസത്തിനിടയിൽ, ഖിലാല ഷഹ്റൈനി എന്ന രണ്ട് മാസത്തിനിടയിൽ, സബാവുൽ ഖൈർ എന്നാൽ നിങ്ങൾക്കറിയാലോ ഗുഡ് മോർണിംഗ്. പിന്നെ തഹ്താജു ഇലാ അമലിയത്തിൻ ജിറാഹിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആവശ്യമാണ്. തഹ്താജു ഇലാ അമലിയത്തിൻ ജിറാഹിയ, അമലിയത്തിൻ ജിറാഹിയ എന്ന ഓപ്പറേഷൻ, ഓപ്പറേഷൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കൈഫ സിഹത്തു ലീന, ചോദ്യമാണ്. എന്താണ് കൈഫ സിഹത്തു ലീന? എങ്ങനെയാണ് ലീനയുടെ ആരോഗ്യം? ലീനക്ക് എങ്ങനെയുണ്ട് ലീനയുടെ ഇപ്പോഴത്തെ ആരോഗ്യമൊക്കെ എങ്ങനെയാണ് ചോദിക്കുകയാണ്. പിന്നെ കം തബ്ലു തക്ലീഫത്തുൽ ജിറാഹ, കം എത്രയാണ് തബ്ലു തക്ലീഫത്തുൽ ജിറാഹ, ഓപ്പറേഷന് എത്ര സംഖ്യ വരും, ഓപ്പറേഷന് എത്ര ക്യാഷ് വരും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഖിലാല ഷഹ്റൈൻ എന്ന രണ്ട് മാസത്തിനിടയിൽ. രണ്ടാമത്തേത് സ്വഭാവുൽ ഖൈർ എന്നാൽ എന്താണ്? ഗുഡ് മോർണിംഗ്. പിന്നെ തഹ്താജു ഇലാ അമലിയത്തിൻ ജിറാഹിയ എന്ന ഓപ്പറേഷൻ ആവശ്യമാകും എന്നാണ്. പിന്നെ കൈഫ സിഹത്തു ലീന, ലീനയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. പിന്നെ കം തബ്ലു തക്ലീഫത്തുൽ ജിറാഹ, ഓപ്പറേഷന് എത്ര ക്യാഷ് വരും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം അൽ മുദരിസ്, അധ്യാപകൻ വീട്ടിലേക്ക് കയറി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കയറി വരുമ്പോൾ എന്താണ് പറയുകയെന്നുള്ളത് അവിടെ എഴുതുക, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. അപ്പോൾ വാലിദ് ലീന, ലീനയുടെ അച്ഛൻ പറയാണ് അല്ലെങ്കിൽ ഫാദർ പറയാണ് സ്വബാഹുന്നൂർ, സ്വബാഹുന്നൂർ എന്ന് പറയാണ്. അടുത്തത് മുദരിസ്, അധ്യാപകൻ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാലിദ് ലീന, ലീനയുടെ ഫാദർ പറയാണെന്ത്? അൽഹംദുലില്ലാ എന്ന് പറയാണ്, അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? ലീനയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്നായിരിക്കും. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ലീനക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ സുഖം തന്നെ അല്ലേ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് വാലിദ് ലീന പറയും. പിന്നെ ഹിയ ഫീ നൗഇ സിഹ, അവൾ ആരോഗ്യത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹിയ ഫീ നൗഇ മിന സിഹ, അവൾ ആരോഗ്യവതി തന്നെയാണ് എന്നാണ് പറയുന്നത്. അടുത്തത് അധ്യാപകൻ വീണ്ടും ചോദിക്കുകയാണ്, മാതാ വസഫ തൊബീബ്,
ഡോക്ടർ എന്താണ് പറഞ്ഞത്, മാത എന്താണ് വസഫ തബീബ് ഡോക്ടർ ഉപദേശിച്ചത്, ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്, ഡോക്ടർ എന്താണ് വിശദീകരണം തന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അവ ലീനയുടെ വാലിദ് പറയാം, എന്തായിരിക്കും പറയാം, അതെ ഓപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും അല്ലേ. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തുക. അടുത്തത് അധ്യാപകൻ ജിറാഹ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ജിറാഹ ഓപ്പറേഷനോ, ജിറാഹ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞോ, ജിറാഹ ഓപ്പറേഷനോ. അപ്പോൾ വാലിദ് ലീന, അപ്പോൾ ലീനയുടെ ഫാദർ പറയുകയാണ് ഞാം അതെ എന്ന് പറയാണ് അല്ലേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ. അൽ മുദരീസ് പിന്നെ അധ്യാപകൻ പറയാണ് മഥ എപ്പോൾ, മഥ ചോദിക്കുകയാണ് എപ്പോൾ, അധ്യാപകൻ ചോദിക്കുകയാണ് എപ്പോഴാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്, എപ്പോൾ ഓപ്പറേഷൻ നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലീനയുടെ ഫാദർ എന്താണ് പറയുക, എന്തായിരിക്കും ബ്രാക്കറ്റിൽ നിങ്ങൾ കണ്ടെത്തൂ, എന്തായിരിക്കും. അതിന് മലയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരാം, രണ്ട് മാസത്തിനിടയിൽ, രണ്ട് മാസത്തിനിടയിൽ അല്ലേ. അപ്പോൾ രണ്ട് മാസത്തിനിടയിൽ ഓപ്പറേഷൻ നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്, ഫാദർ പറയുന്നത്. അപ്പോൾ അധ്യാപകൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തായിരിക്കും ചോദിക്കുക, എന്തായിരിക്കും ചോദിക്കുക, എന്തായിരിക്കും ചോദിക്കുക എന്നുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത വരി നമുക്ക് വായിച്ചു നോക്കാം. വാലിദ് ലീന സലാസ്മിയത്തി അൽ ഫിറൂബിയ തഖരീബൻ, ഏകദേശം 300,000 രൂപ, ഏകദേശം 300,000 രൂപ എന്നാണ് പറയുന്നത്. അപ്പം എന്തായിരിക്കും മേലെ അധ്യാപകൻ ചോദിച്ചിട്ടുണ്ടാകുക, എന്തായിരിക്കും ഓപ്പറേഷന് എത്ര ക്യാഷ് വരും എന്നായിരിക്കും അല്ലേ, ഓപ്പറേഷന് എത്ര ക്യാഷ് വരും എന്നായിരിക്കും ചോദ്യം. അപ്പോഴാണ്, അപ്പോഴാണ് ആര് പറയുന്നത്, വാലിദ് ലീന ലീനയുടെ ഫാദർ പറയുന്നത് സലാസുമിയത്തി അൽഫി റൂബിയ തഖരീബൻ, ഏകദേശം തഖരീബൻ എന്നാൽ ഏകദേശം, ഏകദേശം എന്നാണ് തഖരീബൻ. അപ്പോൾ ഏകദേശം 300,000 രൂപ വരുമെന്നാണ് പറയുന്നത്. അവസാനം എന്തു പറയുകയാണ്, ലാ തഹഫ് നിങ്ങൾ പേടിക്കണ്ട, സനുസാഹിദുക്ക ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാര് പറയാണ്, ആര് പറയാണ്, അധ്യാപകൻ പറയുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് പൂർത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് 76-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, ഫഹിമൽ മുദരിസു ഹാല മറലി ലീന, ഫഹിമൽ മുദരിസു അധ്യാപകന് മനസ്സിലായി, ഹാല മറലി ലീന ലീനയുടെ രോഗത്തിൻ്റെ അവസ്ഥ, ലീനയുടെ രോഗം ആർക്ക് മനസ്സിലായി, അധ്യാപകന് മനസ്സിലായി. റജ അമിനൽ മുസ്തഷ്ഫ, റജ അമിനൽ മുസ്തഷ്ഫ, അദ്ദേഹം അധ്യാപകൻ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി. വതശാവറ മാ സുമലാഹി, അധ്യാപകൻ തൻ്റെ കൂട്ടുകാരോടൊത്ത് സംസാരിച്ചു, കൂടിയാലോചിച്ചു. വഅസമു അലാ മുസാഅദതിഹ, അവരെല്ലാവരും കൂടി, അധ്യാപകരെല്ലാവരും കൂടി ആ കുട്ടിയെ, ലീന എന്ന കുട്ടിയെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഖാമ നാദിറുൽ മദ്രസത്തി, ഹെഡ് മാഷ് നിർവഹിച്ചു ബിഷ്ആരി ഹാദൽ ഖബർ, ഈയൊരു വാർത്ത അറിയിക്കാൻ അധ്യാപകരെല്ലാവരും കൂടി തീരുമാനിച്ചിരുന്നു, ലീനയെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ പ്രധാന അധ്യാപകൻ ഹെഡ് മാഷ് ലീനയെ സഹായിക്കാൻ വേണ്ടി ഒരു ലെറ്റർ രൂപത്തിൽ എഴുതുകയാണ്, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ്, ഇതുവരെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇതും, അതുകൊണ്ട് തന്നെ അതും കൂടി നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയാണ്. സാരിയോ ഇലൽ ഖൈറാത്ത്, സാരിയോ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ വേഗം വരിക, സാരിയോ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ വേഗം വരിക എന്നതാണ് അതിൻ്റെ ഹെഡിങ്. സാരിഹു, നിങ്ങൾ പെട്ടെന്ന് വരൂ, ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക്. അപ്പോൾ ലീന, ലീന തോലിബത്തു സഫിൽ ഖാമിസ്, ലീന തോലിബത്തു സഫിൽ ഖാമിസ്, ഉദ്ഖിലത്ത് ഫിൽ മുസ്തഷ്ഫ ബിമർദിൽ കുല്യ മുൻദു ഉസ്ബുഇൻ വസഫ ലഹൽ അതിബാഉ അമലിയത്തൻ ജിറാഹിയത്തൻ ഫിൽ കുല്യ ഫൗറൻ ഹാദിഹിൽ അമലിയ തഹ്താജു ഇല മബ്ലഗിൻ താഖിലിൻ قدره 300,000 روبية تقريبا أسرة لينا لا تقدر وحدها على حمل هذا المبلغ الكبير فنرجو منكم التكرم بمد أيديكم بالعون لعلاج لينا التوقيع عبد الستار ناظر المدرسة ساريو إلى الخيرات ننمغل إليك نيغل വേഗം വരൂ ساريو إلى الخيرات ننمغل إليك نيغل വേഗം വരൂ لينا തോലിബത്തു സഫിൽ ഖാമിസ്, ലീന 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ലീന തോലിബത്തു സഫിൽ ഖാമിസ്, 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ലീന ഉദ്ഖിലത്ത് ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് ബിമറദിൽ കുല്യ മുൻദു ഉസ്ബോയിൻ, ബിമറദിൽ കുല്യ കിഡ്നി രോഗം ബാധിച്ച് മുൻദു ഉസ്ബോയിൻ ഒരാഴ്ചക്ക് മുമ്പ്. അപ്പോൾ ഒരാഴ്ചയായി
കിഡ്നി രോഗം ബാധിച്ച് ലീനയെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ലീന തോലിബത്ത് സഫിൽ ഖാമിസ് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ലീന ഉദഖിലത്ത് ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. ബിമാറലിൽ കുല്യ കിഡ്നി രോഗം ബാധിച്ച് മുനിദ് ഉസ്ബോയിൻ ഒരാഴ്ചയായി. വസഫലഹിൽ അതിബാഹു അമലിയത്തൻ ജിറാഹിയത്തൻ ഫിൽ കുല്യത്തി ഫൗറൻ. വസഫലഹൽ അതിബാഹു, അവൾക്ക് ഡോക്ടർമാർ വിശദീകരണം നൽകിയത് അമലിയത്തൻ ജിറാഹിയ ഓപ്പറേഷൻ വേണമെന്നാണ്. അവൾക്ക് ഡോക്ടർമാർ വിശദീകരണം നൽകിയത് എന്താണ്? അമലിയത്തൻ ജിറാഹിയ ഓപ്പറേഷൻ വേണമെന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ അവളോട് പറഞ്ഞിട്ടുള്ളത്. ഫിൽകുല്യ കിഡ്നിയിൽ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. കുല്യത്തറിന് എന്താണ്? കിഡ്നി. ഫൗറൻ പെട്ടെന്ന്, ഫൗറൻ പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ അവൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹാദിഹിൽ അമലിയ, ഈ ഒരു ഓപ്പറേഷനെ തഹ്താജു ഇലാ മബ്ലഗിൻ തോഇലിൻ, വളരെ വലിയൊരു സംഖ്യ തന്നെ ആവശ്യമുണ്ട്. ഹാദിഹിൽ അമലിയ, ഈ ഒരു ഓപ്പറേഷന് തഹ്താജു ഇലാ മബ്ലഗിൻ തോഇലിൻ, വലിയൊരു സംഖ്യ തന്നെ ആവശ്യമായി വരുന്നുണ്ട്. ഖദ്റുഹു, അതിൻ്റെ ഏകദേശ കണക്ക് സലാസ്മിയത്തി അൽഫി റൂബിയ തക്രീബൻ, ഏകദേശം 300,000 രൂപ. ഏകദേശം 300,000 രൂപ എന്തിനു വേണം? ഓപ്പറേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി, ഹാദിൽ അമലിയ, ഈ ഒരു ഓപ്പറേഷന് തഹ്താജു ഇലാമ ബിലഹിൻ തോഹലിൻ, വലിയൊരു സംഖ്യ തന്നെ ആവശ്യമുണ്ട്. ഖദ്റുഹു, അതിൻ്റെ കണക്ക് സലാസ്മിയത്തി അൽഫി റൂബിയ തക്രീബൻ, ഏകദേശം 300,000 രൂപയാണ്. ഏകദേശം 300,000 രൂപ. ഉസ്രത്തു ലീന, ലീനയുടെ കുടുംബം, ലാ തഖ്ദിറു വഹദഹ, അവർക്ക് സ്വന്തമായിട്ട് സാധിക്കുകയില്ല. അല ഹംലി ഹാദൽ മബ്ലഇൽ കബീർ, ഈ ഒരു വലിയ സംഖ്യ ഏറ്റെടുക്കാൻ, ഈ ഒരു വലിയ സംഖ്യ വഹിക്കാൻ അവർക്ക് സ്വന്തമായിട്ട് എന്തില്ല, സാമ്പത്തിക ശേഷിയില്ല എന്നാണ് പറയുന്നത്. ഉസ്രത്തു ലീന, ലീനയുടെ കുടുംബം, ലീനയുടെ കുടുംബത്തിന് ലാ തഖ്ദിറു വഹദഹ, അവർക്ക് സ്വന്തമായിട്ട് സാധിക്കുകയില്ല. അല ഹംലി ഹാദൽ മബ്ലഇൽ കബീർ, ഈ ഒരു വലിയ സംഖ്യ ഏറ്റെടുക്കാൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ബാക്കി ഫനർജു മിൻകുമ തക്കറുമ ബിമദ്ദി ഐദീക്കും ബിൽ ഔനിലി ഇലാജി ലീന. ഫനർജു മിൻകുമ തക്കറുമ ബിമദ്ദി ഐദീക്കും ബിൽ ഔനിലി ഇലാജി ലീന, ലീനയുടെ സഹായത്തിന് വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നർജു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ആ തക്കറുമ വിമദ്യ ഐദീക്കും ബിൽ ഔൻ, സഹായിക്കാൻ നിങ്ങളുടെ കരങ്ങൾ നീട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തിനേലി ഇലാജ് ലീന, ലീനയുടെ ചികിത്സയ്ക്ക് വേണ്ടി. അപ്പോൾ ലീനയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഹായമുണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. പിന്നെ അവസാനം എന്താണ്? തൗഖീ നേരത്തെ പറഞ്ഞ എന്താണ്? സൈൻ, സിഗ്നേച്ചർ അല്ലേ, ഒപ്പ്. പിന്നെ ആരാണ് ഹെഡ് മാഷ? പേര് അബ്ദുൽ സത്താർ, നാദറുൽ മദ്രസാന ഹെഡ് മാഷ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. തൗഖീ പറഞ്ഞാൽ സിഗ്നേച്ചർ, അബ്ദുൽ സത്താർ ഹെഡ് മാഷ് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാണ്? നാദറുൽ മദ്രസ ഹെഡ് മാഷ് അല്ലേ. ഇത്രയാണ് എന്തുള്ളത്? ആ ഒരു ഭാഗം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ലീനയെ സഹായിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഹെഡ് മാഷോട് പറയാണ്, എല്ലാവരും യോഗം ചേർന്ന് ഒരു ലെറ്റർ ഉണ്ടാക്കുകയാണ് അല്ലേ. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു പരസ്യ മോഡല്. ഓക്കെ, ഇതിന് എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സീ യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.